ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്രീമി ബ്രെഡ് പുഡിംഗ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. എന്നാൽ നല്ല ടേസ്റ്റുള്ള ഒരു പുഡിംഗാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ ഒരു ഡിസ്പോസിബിൾ ട്രേ ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാത്രത്തിൽ ഇത് തയ്യാറാക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതേപോലെ ബ്രെഡ് ബ്രൗൺ കളർ ഭാഗം കട്ട് ചെയ്തിട്ട് എടുത്ത് മാറ്റി വെക്കണം. ഞാൻ 4 സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇനി ഈ പാലിലേക്ക് മുക്കിയിട്ട് ഈ പാത്രത്തിലേക്ക് മാറ്റണം. അപ്പോൾ നമുക്ക് ഞാൻ ഓൾറെഡി പാലിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഡിപ്പ് ചെയ്തിട്ട് ഈ ഡിസ്പോസിബിൾ ട്രേയിലേക്ക് മാറ്റാം. അങ്ങനെ ഞാൻ 4 ബ്രെഡും ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്കിപ്പോൾ ഇനി ക്രീം കേക്കാക്കുമ്പോൾ ബാക്കി വന്നു, അല്ലെങ്കിൽ ക്രീം ഫ്ലോപ്പായി പോയി, ആ ക്രീമൊക്കെ ഇതിന് ഉപയോഗിക്കാവുന്നതാണ്. നോർമൽ ഒന്നും ചെയ്യാത്ത ക്രീമും ഇതിന് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇവിടെ ഇപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് ലൂസായി പോയ ക്രീമാണ്. അപ്പോൾ ക്രീമും വേസ്റ്റ് ആകത്തില്ല. നല്ല അടിപൊളി ടേസ്റ്റി പുഡിംഗ് നിങ്ങൾക്ക് തയ്യാറാക്കാം. പിന്നെ ഈ വിപ്പിംഗ് ക്രീമിലേക്ക് നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ട് ഞാൻ മിൽക്കി മെയ്ഡും ചോക്ലേറ്റ് സിറപ്പും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഓപ്ഷൻ സ്കിപ്പ് ചെയ്യാം. പിന്നെ ഇത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. ആദ്യം ഞാൻ മിൽക്കി മെയ്ഡ് ചേർത്തിട്ടാണ് ബീറ്റ് ചെയ്യുന്നത്. അതിനുശേഷം നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ചോക്ലേറ്റ് സിറപ്പും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് ഓൾറെഡി ലൂസായി പോയ ക്രീമായത് അധികം തിക്കൊന്നും കിട്ടത്തില്ല. പിന്നെ ഇത് പുഡിംഗ് ആക്കുന്നതുകൊണ്ട് അധികം തിക്കോ ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ക്രീം ഫ്ലോപ്പായി പോയി, അല്ലെങ്കിൽ നിങ്ങൾ ക്രീം കേക്കൊക്കെ ആക്കിയപ്പോൾ ബാക്കി വന്നു, അങ്ങനെയൊക്കെ വന്നാൽ ഈ പുഡിംഗ് ധൈര്യമായിട്ട് ചെയ്യാം. ബീറ്റ് ചെയ്ത് വെച്ച വിപ്പിംഗ് ക്രീം നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ബ്രെഡിൻ്റെ ലെയറിൻ്റെ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതേപോലെ നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഇത് ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് പാർട്ടിക്കൊന്നും വിളമ്പാൻ പറ്റില്ല എന്നുള്ള ഒരു ഇതൊന്നും വേണ്ട. പാർട്ടിക്കൊക്കെ ധൈര്യമായിട്ട് വിളമ്പാം, കാരണം അത്രയ്ക്ക് ടേസ്റ്റുള്ള ഒരു പുഡിംഗാണിത്. പിന്നെ നിങ്ങൾക്കിത് കുറച്ചുകൂടെ റിച്ചായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താ പറയുക, ഇതിൽ നട്ട്സോ അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഒരു എക്സ്ട്രാ ലെയർ ചെയ്ത് കൊടുക്കാം, അതായത് ബിസ്ക്കറ്റ് വെച്ചിട്ടോ. ഇപ്പോൾ നമ്മൾ ബിസ്ക്കറ്റൊക്കെ ബട്ടറിൽ മെൽറ്റ് ചെയ്തിട്ടൊക്കെ ഒരു ലെയർ ആക്കിയിട്ട് ചെയ്യില്ലേ, അതേപോലെ ഇതിൻ്റെ ബ്രെഡിൻ്റെ അടിയിൽ ഒരു ലെയർ കൊടുത്തിട്ട് ഈ സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്താൽ മതി. അപ്പം ഞാനിവിടെ ചോക്ലേറ്റ് സിറപ്പ് വെച്ചിട്ട് ചെറിയൊരു ഡെക്കറേഷനാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഇത് ഡെക്കറേറ്റ് ചെയ്യാം. അപ്പോൾ മിനിറ്റുകൾക്കുള്ളിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കൂൾ ചെയ്യാൻ വെക്കണം. അപ്പോൾ ഞാനിവിടെ ഇത് കൂൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കഴിച്ചു നോക്കാം. അപ്പോൾ നമ്മുടെ യമ്മി ആയിട്ടുള്ള ക്രീമി പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് എന്താ പറയുക, എല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. ഇവിടെ കാണുന്ന ബാക്കി പുഡിംഗ് എനിക്ക് എൻഗേജ്മെൻറ്റിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കി കൊടുത്തൊരു പുഡിംഗാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.